റെറ്റിനയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ദൃഷ്ടിപടലത്തിലാണ് ദൃഷ്ടിക്ക് സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത് എന്ന് നിങ്ങളുടെ അധ്യാപകൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. അടുത്ത സൂചന നമുക്ക് നോക്കാം. കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും എത്തിക്കുന്ന ഭാഗം, കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും എത്തിക്കുന്ന ഭാഗം. അപ്പോൾ ആ സൂചകത്തിൽ തന്നെയുണ്ട് പോഷണവും ഓക്സിജനും. ഓക്സിജൻ എത്തിക്കുന്ന തീർച്ചയായും രക്തക്കുഴലുകളാണ്. അപ്പോൾ രക്തക്കുഴലുകൾ ധാരാളം അടങ്ങിയ ഭാഗമാണ് കണ്ണിലെ കലകൾക്ക് പോഷകവും ഓക്സിജനും എത്തിക്കുന്നത്. ഈ ഭാഗത്തിൻ്റെ പേരാണ് രക്തപടലം അല്ലെങ്കിൽ കോറോയിഡ്. അടയാളപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് നോക്കാം. ഇതാണ് രക്തപടലം. കാഴ്ചയുടെ ആവേഗങ്ങൾ സെറിബ്രത്തിൽ എത്തിക്കുന്ന ഭാഗം ഏതാണ് എന്നുള്ളതാണ് അടുത്ത സൂചകം തന്നിരിക്കുന്നത്. അപ്പോൾ ആവേഗങ്ങൾ സഞ്ചരിക്കുന്നത് നമുക്കറിയാം നാഡികളിലൂടെയാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിൽ നിന്ന് ആവേഗങ്ങൾ കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് എത്തിക്കുന്നത് സംവേദനാഡികളാണ്. അപ്പോൾ ഇവിടെയുള്ള സംവേദനാഡി ഏതാണെന്നാണ് ചോദ്യം. നേത്രവുമായി ബന്ധപ്പെട്ട നാഡിയായതുകൊണ്ട് അതിൻ്റെ പേര് വളരെ എളുപ്പമാണ്. നേത്രനാഡിയാണ്. അടയാളപ്പെടുത്തി ശ്രദ്ധിക്കുക. ഒപ്റ്റിക് നെർവ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. നേത്രനാഡി, നേത്രനാഡിയാണ് കണ്ണിലുണ്ടാകുന്ന കാഴ്ചയുടെ ആവേഗങ്ങളെ സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് കണ്ണിലെ അറകളെക്കുറിച്ചാണ്. അതാണ് സൂചകവും അത് തന്നെയാണ് തന്നിരിക്കുന്നത്. നേത്രത്തിലെ അറകൾ, നേത്രത്തിലെ അറകൾ കോർണിയയ്ക്കും ലെൻസിനുമിടയിൽ ഒരു അറയും, കൂടാതെ ലെൻസിനും ദൃഷ്ടിപടലത്തിനിടയിൽ ഒരു അറയുമാണ് കാണപ്പെടുന്നത്. അതിൽ കോർണിയയ്ക്കും ലെൻസിനുമിടയിൽ കാണപ്പെടുന്ന അറയുടെ പേരാണ് അക്വസ് അറ. അക്വസ് ചേംബർ എന്ന് പറയും. അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദ്രാവകമുണ്ട്. അതിൻ്റെ പേര് അക്വസ് ദ്രവം എന്നാണ്. ഇത് ജലസദൃശമായ ഒരു ദ്രാവകമാണ്. കോർണിയയിലെയും ലെൻസിലെയും കോശങ്ങൾക്ക് പോഷണം നൽകുക എന്നുള്ളതാണ് അക്വസ് ദ്രവത്തിൻ്റെ പ്രധാന ജോലി. ഇനി നമുക്ക് അടുത്ത അറയൊന്ന് പരിചയപ്പെടാം. അടുത്ത അറ ലെൻസിനും ദൃഷ്ടിപടലത്തിനും ഇടയ്ക്കുള്ള അറയാണ്. ഇത് വളരെ വലിയൊരു അറയാണ്. ഈ അറ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്ലൈഡിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ അറയുടെ പേര് വിട്രിയസ് അറ എന്നാണ്. അക്വസ് അറയിൽ നമ്മൾ പറഞ്ഞു അക്വസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം അക്വസ് ദ്രവമാണ്. അപ്പോൾ വിട്രിയസ് അറയിൽ അറിഞ്ഞു നിൽക്കുന്ന ദ്രവം എന്താണ്? വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം തീർച്ചയായും വിട്രിയസ് ദ്രവമാണ്. ഈ വിട്രിയസ് ദ്രവം ജെല്ലി പോലുള്ള ഒരു ദ്രവമാണ്. കണ്ണിന് ഇങ്ങനെ ഗോളാകൃതി നിലനിർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് വിട്രിയസ് അറയിൽ നിറഞ്ഞു നിൽക്കുന്ന വിട്രിയസ് ദ്രവമാണ്. ഈ രണ്ട് അറകളുമാണ് കണ്ണിനുള്ളത്. അതിൽ അക്വസ് അറ അക്വസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നു, വിട്രിയസ് അറ വിട്രിയസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് അറകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന സൂചകം പ്രകാശഗ്രാഹികൾ നിറഞ്ഞ പാളി ഏതാണ് എന്നുള്ളത്. പ്രകാശഗ്രാഹികൾ നിറഞ്ഞ പാളി തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞു ലെൻസ് ഫോക്കസ് ചെയ്ത് എത്തുന്ന പാളിയാണ്. ഈ പാളിയുടെ പേരാണ് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും മൂന്നാമത്തെ പാളിയാണ്. ആ പാളിയുടെ പേര് ദൃഷ്ടിപടലം, റെറ്റിന എന്നാണ് ഇതറിയപ്പെടുന്നത്. ദൃഷ്ടിപടലം അല്ലെങ്കിൽ റെറ്റിന. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്നൊരു കാര്യം വ്യക്തമായി. നമുക്ക് കണ്ണിന് മൂന്ന് പാളികളാണുള്ളത്. ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം, രണ്ടാമത്തെ പാളി രക്തപടലം, മൂന്നാമത്തെ പാളി ദൃഷ്ടിപടലം. ഇതിൽ കാഴ്ചശക്തിക്ക് സഹായിക്കുന്ന പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന പാളിയാണ് ദൃഷ്ടിപടലം എന്ന് പറയുന്ന പാളി. അടുത്ത സൂചകവും ദൃഷ്ടിപടലവുമായി ബന്ധപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി അനുഭവപ്പെടുന്ന നേത്രഭാഗം, കാഴ്ചശക്തി ഏറ്റവും കൂടുതലുള്ള നേത്രഭാഗം. ഇവിടെ പ്രകാശഗ്രാഹികളുടെ എണ്ണത്തിൻ്റെ കൂടുതലായിരിക്കും അവിടുത്തെ വിഷയം. പ്രകാശഗ്രാഹികൾ നിറഞ്ഞ പാളിയാണ് നമുക്ക് നോക്കേണ്ടത്. പ്രകാശഗ്രാഹികൾക്കാണ് നമ്മൾ ലെൻസിൻ്റെ ഫോക്കസുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു. പ്രകാശഗ്രാഹികൾ നിറഞ്ഞ ആ പാളിയുടെ പേര് ദൃഷ്ടിപടലം എന്നാണ്. ദൃഷ്ടിപടലം നമുക്ക് എങ്ങനെയാണ് ലേബൽ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതാണ് ദൃഷ്ടിപടലം, റെറ്റിന എന്നാണ് ഇതറിയപ്പെടുന്നത്. ദൃഷ്ടിപടലത്തിലാണ് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത്. നമ്മൾ സ്കൂളിലെ ക്ലാസ് തുടങ്ങിയപ്പോൾ അധ്യാപകൻ ഇതിലെ കോൺ കോശങ്ങളെക്കുറിച്ചും റോഡ് കോശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഒന്നിവിടെ ഓർക്കുക. ഇതുമായി ബന്ധപ്പെട്ടതാണ് നമുക്ക് അടുത്ത സൂചകം കൊടുക്കേണ്ടത്. കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം ഏതാണ്? കാഴ്ചശക്തി ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന നേത്രഭാഗം തീർച്ചയായും ദൃഷ്ടിപടലത്തിൽ തന്നെയാണ്. ദൃഷ്ടിപടലത്തിൽ കോൺ കോശങ്ങൾ വളരെ കൂടുതലുള്ള ഭാഗമാണ് ആ ഭാഗം. ആ ഭാഗത്തിന് നമുക്ക് അവിടെ ലേബൽ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക, പീതബിന്ദു എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി അനുഭവപ്പെടുന്ന ഭാഗമുള്ളത്. ഇപ്പോൾ കണ്ണിൻ്റെ ഏകദേശ ഘടന നമ്മൾ വ്യക്തമായി പഠിച്ചു. ഏറ്റവും പുറമെയുള്ള പാളി ദൃഢപടലം, രണ്ടാമത്തെ പാളി രക്തപടലം, മൂന്നാമത്തെ പാളി ദൃഷ്ടിപടലം, രണ്ട് അറകളെക്കുറിച്ച് നമ്മൾ
പരിചയപ്പെട്ടു. ഒന്ന് അക്വസ് അറ, അക്വസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നു. വിട്രിയസ് അറ, വിട്രിയസ് ദ്രവം നിറഞ്ഞു നിൽക്കുന്നു. ദൃശ്യപടലത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ലെൻസ്, കൂടാതെ ലെൻസിന് മുമ്പിൽ പ്രകാശം കടത്തിവിടുന്നതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന കൃഷ്ണമണി, ഏറ്റവും സുതാര്യമായ ദൃഢപടല ഭാഗമായ കോർണിയ, ഇവയിൽ ദൃഷ്ടിപടലത്തിൽ നിന്നുണ്ടാകുന്ന ആവേഗങ്ങളെ തലച്ചോറിലേക്ക് എത്തിക്കുന്ന നേത്രനാഡി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും കണ്ണിൻ്റെ ഭാഗവുമായിട്ട് കണ്ണിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പടം, ഈ ചിത്രം തീർച്ചയായും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇത് ഈ ചിത്രം ഒന്ന് വരയ്ക്കുകയും ഇതുപോലെ സ്വന്തമായി ഈ സൂചകങ്ങൾ തയ്യാറാക്കി ഇത് ലേബൽ ചെയ്യാൻ കഴിയുകയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ഭാഗം ഇതൊന്ന് വിജയകരമായി നല്ലൊരു മാർക്ക് നേടുന്നതിന് ഈ ഭാഗം നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് എങ്ങനെയാണ് പ്രകാശം കണ്ണിനുള്ളിലൂടെ സഞ്ചരിക്കുന്നത്, അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ സഞ്ചാരപാത എങ്ങനെയാണ്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഫ്ലോ ചാർട്ട് രൂപത്തിൽ പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഈ ഫ്ലോ ചാർട്ട് ഒന്ന് കൂടെ വരച്ചെടുത്ത് വന്നാൽ വളരെ നന്നായിരിക്കും. ആദ്യമായിട്ട് നമുക്കറിയാം ദൃഢപടലത്തിലെ സുതാര്യ ഭാഗമാണ് കോർണിയ. കോർണിയയിലാണ് ആദ്യമായി പ്രകാശം എത്തുന്നത്. കോർണിയ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പുറകിലുള്ള ഭാഗം, പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ആ ഭാഗം സ്ഥിതി ചെയ്യുന്ന അറ, ആ അറയിലാണ് പിന്നെ പ്രകാശം എത്തുന്നത്. നമുക്കറിയാം ആ അറയുടെ പേര് അക്വസ് അറ എന്നാണ്. അക്വസ് അറയിലെത്തിയ പ്രകാശം പ്രകാശത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന ഭാഗമായ കൃഷ്ണമണിയിലൂടെ എത്തുന്നു. കൃഷ്ണമണിയിലൂടെ കടന്ന് അത് എത്തുന്ന സ്ഥലം നമുക്കറിയാം കൃഷ്ണമണിയുടെ തൊട്ട് പുറകിലേക്ക് കാണപ്പെടുന്ന ലെൻസിലാണ് എത്തുന്നത്. ലെൻസിൽ നിന്ന് തൊട്ട് പുറകിൽ കാണപ്പെടുന്ന വലിയ അറ ചിത്രം നോക്കിയാൽ തന്നെ വ്യക്തമാവാം. ചിത്ര സഹായത്താൽ തന്നെ നിങ്ങൾക്കത് എഴുതാൻ കഴിയും. ലെൻസിൽ നിന്ന് ഇത് എത്തുന്നത് വിട്രിയസ് അറയിലാണ്. വിട്രിയസ് അറയിലെ വിട്രിയസ് ദ്രവത്തിലൂടെ ഇത് കടന്ന് ദൃഷ്ടിപടലത്തിൽ എത്തുന്നു. ദൃഷ്ടിപടലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാഴ്ചയുടെ ആവേഗങ്ങൾ ഉണ്ടാവുകയും നേത്രനാഡി ഈ ആവേഗങ്ങളെ സെറിബ്രത്തിലെത്തിക്കുകയും അങ്ങനെ നമുക്ക് കാഴ്ച എന്ന അനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. നമുക്ക് ആ ഫ്ലോ ചാർട്ട് ഒരിക്കൽ കൂടെ നോക്കാം. കോർണിയ. അപ്പോൾ ഇത് ഈ വാക്കുകൾ പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ചിത്രവും കൂടെ ഒന്ന് ഒത്തുനോക്കിപ്പോയാൽ വളരെ നന്നായിരിക്കും. കോർണിയ, അക്വസറ, കൃഷ്ണമണി, ലെൻസ്, വിട്രിയസറ, ദൃഷ്ടിപടലം, നേത്രനാഡി, സെറിബ്രം. സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് കാഴ്ച എന്ന അനുഭവം നമുക്ക് അറിയാൻ കഴിയും.